നമസ്കാരം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞാരമ്പുകളിൽ എന്താണ് കവിവാക്യം പക്ഷെ നൂറ് വർഷം മുൻപത്തെ കേരളത്തിന്റെ ചരിത്രം എന്തായിരുന്നു നമുക്ക് പരിശോധിക്കാം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഇവിടെ വ്യാപകമായി അടിമ കച്ചവടം നടന്നിരുന്നു നടന്നിരുന്നുവെന്നതിന് ബ്രിട്ടീഷ് രേഖകളിലടക്കം നിരവധി തെളിവുകളുണ്ട് കൊച്ചി തുറമുഖത്തും കോഴിക്കോട്ടും പൊന്നാനിയിലും കൊല്ലത്തും ചെന്നൈയിലും നാഗപട്ടണത്തും വിദേശ കപ്പലുകൾ വന്ന് ഇന്ത്യയിൽ നിന്ന് നിർഭാഗ്യവന്മാരായ മനുഷ്യരെ വാങ്ങി അടിമ കമ്പോളങ്ങളിൽ വിറ്റിരുന്നു കേരളത്തിലെ മിക്ക തുറമുഖങ്ങളിലും അടിമ കയറ്റുമതി പതിനാറാം നൂറ്റാണ്ടു മുതൽ തന്നെ ഉണ്ടായിരുന്നു ഡച്ചുകാർ കൊച്ചിയിൽ നിന്ന് ജാവയിലേക്ക് ധാരാളം അടിമകളെ വാങ്ങി അയച്ചിരുന്നു അഞ്ചു തെങ്ങിലെ ഇംഗ്ലീഷ് വ്യാപാരികളും അടിമ വ്യാപാരത്തിൽ ഏർപ്പെട്ടു പരസ്യമായി ചന്തകളിൽ വെച്ച് അടിമകളെ വാങ്ങാൻ കഴിയുമായിരുന്നു ഇതിൽ ഏറ്റവും സുപ്രധാനമായ വസ്തുത കൂടുതൽ അടിമകളെ പ്രസവിക്കാൻ കഴിവുള്ള അടിമ സ്ത്രീക്കാണത്രേ ഏറ്റവും കൂടുതൽ വില അല്ലാതെ ആരോഗ്യമുള്ള പുരുഷനല്ല നോക്കുക പശുവിനെയും ആടിനെയും പോലെ മനുഷ്യനെ വിൽക്കുന്ന അവസ്ഥ അതായിരുന്നു പണ്ട് നമ്മുടെ ചരിത്രം ഈ വിഷയം വിശദമായി പഠിച്ച പി ഭാസ്കരൻ ഉണ്ണി തൻ്റെ പത്തൊൻപതാം നൂറ്റാണ്ടിലെ കേരളം എന്ന പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മിസസ് തോമസ് നൽകിയ വിവരണമനുസരിച്ച് ചില താലൂക്കുകളിൽ അടിമകളെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന അടിമ സ്ത്രീകൾക്ക് വില കൂടുതലാണ് പത്ത് വയസ്സിന് താഴെയുള്ള ആൺകുട്ടിക്ക് മൂന്ന് രൂപ എട്ടണ വില കിട്ടും പെൺകുട്ടിയുടെ വില അല്പം കുറയും ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് നടന്ന ഒരു കോടതി ലീലത്തിൽ പത്ത് മാസം പ്രായമായ ഒരു ഇളം പൈതലിനെ വിറ്റത് ഒരു രൂപ പത്തണ ആറ് കാശിനാണ് അടുത്ത കാലത്തുണ്ടായ ഒരു വ്യവഹാരത്തിൽ തീരുമാനമായത് ഇരുപത്തിയേഴ് അടിമകളുടെ അവകാശം സംബന്ധിച്ച തർക്കമായിരുന്നു വയനാട്ടിൽ മാനന്തവാടിക്കടുത്തെ വള്ളിയൂർക്കാവിൽ ഉത്സവകാലത്ത് സമീപസ്ഥരായ കൃഷിക്കാർ പണിയർ എന്ന ആദിവാസികളെ ഒരു വർഷക്കാലം പണിക്കായി നിൽപ്പു പണം കൊടുത്ത് റിക്രൂട്ട് ചെയ്തിരുന്നു ഫലത്തിൽ ഇത് ഒരു അടിമസമ്പ്രദായം തന്നെയായിരുന്നു നിയമം മൂലം അടിമസമ്പ്രദായം നിർത്തി നൂറിലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് വയനാട്ടിൽ നിന്ന് നിരോധനം ചെയ്തിട്ടില്ല കെ പാനൂർ തൻ്റെ കേരളത്തിലെ ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട് നക്സൽ വഗീസൊക്കെ പ്രവർത്തനം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പോലും വളിയൂർക്കാവ് കേന്ദ്രീകരിച്ച അടിമ കച്ചവടം നടന്നിരുന്നു എന്ന് നക്സൽ ആക്രമണങ്ങളോടുകൂടിയാണ് ഇത് ഫലത്തിൽ പൂർണ്ണമായും അവസാനിച്ചത് ബ്രാഹ്മണൻ ഉടുതുണിയുമായി കുളിക്കരുത് എന്നതായിരുന്നു ഒരു നിയമം ആ തുണി കൊണ്ട് ശരീരം തുടയ്ക്കരുത് എന്നും എഴുതി വെച്ചിരിക്കുന്നു പഴകിയ ഭക്ഷണം കഴിക്കാൻ പാടില്ല കുട്ടികളുടെ ഉച്ചിഷ്ടവും കന്നികമാരായ അന്ധജനത്തെ അച്ഛൻ തിരുമേനിയും വേളി കഴിഞ്ഞ അന്ധജനത്തെ ഭർത്താവും ഒഴികെ മറ്റാരും കാണാൻ പാടില്ല ബ്രാഹ്മണ സ്ത്രീകൾ ദാസിയെ കൂടാതെ പുറത്തിറങ്ങാൻ പാടില്ല അവർ വെള്ളവസ്ത്രമേ ഉടുക്കാവൂ ഭർത്താവ് മരിച്ചാൽ അവൾ സന്യാസിയെപ്പോലെ ജീവിച്ചു കൊള്ളണം അതിപൈശാചികമായ ചില ആചാരങ്ങളും അക്കാലത്തുണ്ടായിരുന്നു അതിലൊന്നാണ് ബ്രാഹ്മണ കന്യക മരിച്ചാലുള്ള ശവഭോഗം നിഷേധം എന്ന പേരിലാണ് അത്രേ അറിയപ്പെട്ടിരുന്നത് അന്തർജനം കന്യകയായി മരിച്ചാൽ അതൊരു ബാധയും മൂർത്തിയുമായി മാറും എന്നും അതിനാൽ നീച ജാതിയിൽപ്പെട്ട ഒരാൾ ആ ശവത്തെ ഭോഗിച്ച് മോക്ഷം കൊടുക്കണമെന്നുമായിരുന്നു അത്രേ ആ ദുരാചാരം കേരളത്തിലെ നവോത്ഥാനം സംബന്ധിച്ച ഇടപെടലുകളിലൊക്കെ പലരും ആരോപിക്കാറുള്ളത് ഈ ജാതി വ്യവസ്ഥ എല്ലാം ബ്രാഹ്മണന്റെ സുഖത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്നാണ് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വരെ നമ്പൂതിരിയുടെ അവസ്ഥ എന്തായിരുന്നുവെന്ന് വി ടി ഭട്ടത്തിരിപ്പാടം എം ആർ ബിയും ഇ എം എസ് എം ലൽതാംബിക അന്തർജനവും ഒക്കെ എഴുതിയിട്ടുണ്ട് നമ്പൂതിരി കുടുംബത്തിലെ മൂത്ത പുത്രന് മാത്രമേ സ്വസമുദായത്തിൽ നിന്നും വിവാഹം അനുവദിച്ചിരുന്നുള്ളൂ ഇയാളെ അച്ഛൻ നമ്പൂതിരി എന്നും ഇളയ സഹോദരങ്ങളെ അപ്പൻ നമ്പൂതിരി എന്നും വിളിച്ചിരുന്നു അഫ്വൻ നമ്പൂതിരിമാർക്ക് നായന്മാരും അമ്പലവാസികളുമായിട്ടുള്ള സംബന്ധം മാത്രമേ നടപ്പുണ്ടായിരുന്നുള്ളൂ മൂവന്തി നേരത്ത് റാന്തൽ വിളക്കുമായി സംബന്ധ വീടുകളിലെത്തുകയും രാവിലെ തന്നെ കുളിജപങ്ങൾക്കായി ഇല്ലത്തേക്ക് മടങ്ങുകയും ചെയ്യുന്ന നമ്പൂതിരിമാർക്ക് സമ്മന്ധിക്കാരിക്കോ അതിൽ നിന്നും ജനിക്കുന്ന മക്കൾക്കോ ചെലവിന് കൊടുക്കുകയോ സ്വത്ത് നൽകുകയോ വേണ്ടിയിരുന്നില്ല ഇത് കാരണം ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത മറ്റൊരു കാര്യം കൂടി കേരളത്തിൽ നടന്നു സ്വന്തം പിതാവിനെ മക്കൾക്കോ മക്കളെ പിതാവിനോ തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയായി തൊട്ടാൽ അയിത്തം പട്ടിയായി ജനിക്കാം പൂച്ചയായി ജനിക്കാം പക്ഷേ അപ്പനായി ജനിക്കാൻ പറ്റില്ല എന്നായിരുന്നു വീട്ടി ഭട്ടതിരിപ്പാട് എഴുതിയത് അതുപോലെ കടൽ കടന്ന് യാത്ര ചെയ്താലും നമ്പൂതിരിക്ക് ഭ്രഷ്ടാണ് വടക്കോട്ട് കോരപ്പുഴ കടക്കാൻ പാടില്ല മുങ്ങിക്കുള്ളി തെറ്റിച്ചാൽ ഭ്രഷ്ട ഉറപ്പ് ഇങ്ങനെ പുറത്തേക്ക് യാത്ര ചെയ്യാൻ പോലും ആകാതെ ആധുനിക വിദ്യാഭ്യാസം ഇല്ലാതെ ആ ഇട്ടാവട്ടത്തിൽ ഒതുങ്ങാനായിരുന്നു യോഗം അന്തർജനങ്ങളുടെ കാര്യമായിരുന്നു ഏറെ ദയനീയം കുടുംബത്തില് മൂതിയാള്ക്ക് മാത്രമാണ് വിവാഹം എന്നതുകൊണ്ട് തന്നെ അവിവാഹിതയായ സ്ത്രീകളുടെ എണ്ണം നമ്പൂതിരി സമുദായത്തിൽ കൂടി വന്നിരുന്നു ഇത് പരിഹരിക്കാനായി അച്ഛൻ നമ്പൂതിരിമാർ മൂന്ന് വിവാഹം വരെ സ്വജാതിയിൽ നിന്നും കഴിക്കുന്നത് പതിവാക്കി മാത്രമല്ല ഇതോടുകൂടി കൗമാരക്കാരികൾക്ക് പോലും വൃദ്ധരെ വിവാഹം കഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും പത്തൊൻപതാം നൂറ്റാണ്ടിലെ അന്തർജനങ്ങളിൽ വലിയൊരു ശതമാനം അവിവാഹിതരോ വിധവകളോ ആയിരുന്നു അത്ര ഏതെങ്കിലും അന്തർജനത്തിന് വിവാഹിതര ബന്ധമുണ്ടായാൽ മാർത്താ വിചാരണം നടത്തി പ്രതികളെ മുഴുവൻ ഭ്രഷ്ട കൽപ്പിച്ച് പടിയടച്ച് പിണ്ഡം വയ്ക്കുകയായിരുന്നു രീതി താത്രയുടെ സ്മാതാ വിചാരമൊക്കെ ഏറെ പ്രശസ്തമാണ് എൻടിയുടെ പരിണയം എന്ന ചിത്രവും ഇതേ പ്രമേയമാണ് അവതരിപ്പിക്കുന്നത് കുറ്റം സമ്മതിപ്പിക്കാനായി വിഷ ജീവികളെയും മൂർഖൻ പാമ്പിനെയും അടക്കം ഉപയോഗിക്കുന്ന പതിവുമുണ്ടായിരുന്നു അടച്ചിടപ്പെട്ട എല്ലാ സമൂഹത്തിലെന്ന പോലെയും ലൈംഗിക പ്രശ്നങ്ങൾ അക്കാലത്ത് ഏറെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള കാലയളവിൽ സാമുദ്രിയുടെ അധീനതയിലുള്ള ചെറിയൊരു പ്രദേശത്ത് തന്നെ അറുപതോളം സ്മാർത്ത വിചാരങ്ങൾ നടന്നിരുന്നു ഷൊർണൂറിനടുത്ത് കവളപ്പാറയിൽ കാൽ നൂറ്റാണ്ടിലേറെ നീണ്ടതെന്ന സ്മാർത്ത വിചാരത്തിന് ശേഷം കുറ്റക്കാരിയല്ല എന്ന് കണ്ടെത്തിയ ചരിത്രവുമുണ്ട് അത്രയും കാലം ഇരുട്ടുമുറിയിൽ അന്തർജനം നനക്കിച്ചത് മിച്ചം നൂറ്റാണ്ടു മുൻപത്തെ കേരളത്തിലും നരബലികൾ ഒരുപാട് നടന്നിട്ടുണ്ട് എന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു മടവീഴ്ചയ്ക്ക് പരിഹാരമായി അതിൽ ചേർത്ത് അടക്കപ്പെട്ട കുട്ടനാടൻ ദലിത് കർഷകന്റെ കഥ വെറും മിത്ത് മാത്രമല്ല പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അടിമകളെ ബലി നൽകുന്ന രീതി കേരളത്തിൽ നിലവിലുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ശക്തമായി ഇടപെടാൻ തുടങ്ങിയതോടുകൂടിയാണ് അത് അവസാനിച്ചത് പൊങ്ങിലിടി എന്ന ഒരു ആചാരം അടുത്ത കാലം വരെ മലബാറിലെ അടക്കം കാവുകളിൽ നിലനിന്നത് ഇതിന്റെ തെളിവായിട്ടാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നത് ഇവയൊക്കെയാണ് ഇളനീർ തേങ്ങ മനുഷ്യന്റെ തലയോടിന്റെ ആകൃതിയിൽ ഭംഗിയായി ചെത്തിയെടുത്ത് മന്ത്രവാദികൾ രക്തവർണത്തിനായി ഉപയോഗിക്കുന്ന ഗുരുസി എന്ന ചുവന്നലായനി ചേർത്ത് ഉരലിലിട്ട് ഇടിച്ചു ചതയ്ക്കുന്ന ഒരു ആചാരം കേരളത്തിലെ ഭദ്രകാളി കാവുകളിൽ ഉണ്ടായിരുന്നു ഇത് ഓർമ്മിപ്പിക്കുന്നത് പണ്ട് കാവുകളിൽ നിലനിന്നിരുന്ന നരബലിയാണ് എന്നാണ് ഒരു വാദം തീണ്ടൽ കുറ്റങ്ങളും മറ്റ് ആരോപിക്കപ്പെട്ടു വരുന്ന അസവർണറെ കൊന്നത് ഭദ്രകാളിക്കുള്ള നിവേദ്യമാക്കുകയാണ് കാളിക്ഷേത്രങ്ങളിൽ തലകൾ ശേഖരിച്ച് സൂക്ഷിക്കുകയും വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന പൊങ്ങലിടി ചടങ്ങാകുമ്പോഴേക്കും ഈ മനുഷ്യ തലകൾ ജീർണിച്ച് വെറും തലയോട്ടികളായി തീർന്നിരിക്കുമെന്നും നിശ്ചയം ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയുധത്തിന്റെ പേരിൽ അസവർണരുടെ തല അറുത്തെടുക്കലും ഒരു വർഷക്കാലം അവ കാളിക്കാവുകളിൽ മൺകുഴിയിലിട്ട് സൂക്ഷിക്കലും സാധിക്കാതെ വന്നതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം തേങ്ങ മനുഷ്യന്റെ തലയൂട്ടി രൂപത്തിൽ പ്രതീകാത്മകമായി ചെത്തിയുണ്ടാക്കുന്ന സമ്പ്രദായത്തിലേക്ക് മാറിയത് എന്നാണ് എഴുത്തുകാരൻ ടി മുരളി ചൂണ്ടിക്കാട്ടുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളത്തിലെ ശരാശരി ആയസ് മുപ്പത്തിയാറ് വയസ്സും അവസാനിക്കുമ്പോൾ നാൽപ്പത് വയസ്സുമായിരുന്നു അന്ന് ഇന്നത്തെ പ്രകൃതിവാദികൾ പറയുന്നത് പോലെ ശുദ്ധവായുവും നല്ല വെള്ളവും മാലിന്യമുക്തവുമായ ജൈവ ഭക്ഷണവും ഉണ്ടായിരുന്നു പക്ഷേ ജനം വസൂരി പോലുള്ള മഹാമാരികൾ വന്ന് മരിച്ചു വീഴുന്നുണ്ടായിരുന്നു വിദ്യാഭ്യാസവും ആരോഗ്യവും പോലുള്ള പൗരന്മാരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് ഇടപെട്ടിരുന്നില്ലെങ്കിലും ആണുങ്ങൾ മീശ വെച്ചിരുന്നോ കല്യാണത്തിന് വലിയ പപ്പടം കാചിയിരുന്നു സ്ത്രീകൾ അമ്പലത്തിൽ കയറുമ്പോൾ മാറുമറച്ചിരുന്നു ശീലക്കുട ഉപയോഗിച്ചിരുന്നോ എന്നെല്ലാം അന്വേഷിക്കാൻ നാട്ടിൽ നിയമവും ആളുമുണ്ടായിരുന്നു ഈ പറഞ്ഞതെല്ലാം നിശിതവുമായിരുന്നു നാട് വാഴുന്ന പൊന്നുതമ്പുരാൻ തീപ്പെട്ടാൽ ഉടനെ അന്നു പിറന്ന കുട്ടികൾ ഉൾപ്പെടെ തിരുവിതാംകൂറിലെ ആൺപ്രജകളെല്ലാം പുരികം ഉൾപ്പെടെ ശരീര രോമങ്ങളെല്ലാം ക്ഷൗരം ചെയ്തു കളയണം എന്ന് നിർബന്ധം ഇന്നത്തെ പോലെ ആദായ നികുതി ഭൂനികുതി എന്നിങ്ങനെ ഏറി വന്നാൽ പത്ത് കരങ്ങളല്ല അന്ന് കല്യാണത്തിന് പന്തലിടുന്നത് തൊട്ട് സ്ത്രീകൾ സ്വർണ അരഞ്ഞാണം ഇടുന്നത് വരെ എന്തിനും കാശപിടുങ്ങാൻ സർക്കാർ റെഡി കുതിരയ്ക്കും ബശുവിനും കൊടുക്കാനുള്ള പുല്ലു വില്ക്കാൻ തിരുവനന്തപുരം ചന്തയിലെത്തുന്ന സ്ത്രീകളോട് കെട്ട് താഴെ വയ്ക്കുന്നതിന്റെ കരം മേടിച്ചിരുന്നു എന്നത് നാം അറിയാതിരിക്കരുത് എന്ന് മുരളി തുമ്മാരക്കുടി ചൂണ്ടിക്കാട്ടുന്നു അടിമ സമ്പ്രദായവും ഉച്ചനീച്ചവുമെല്ലാം ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നുവെങ്കിലും കേരളത്തിൽ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുപോലുള്ള ഐത്തം ലോകത്ത് എവിടെയും ഉണ്ടായിരുന്നില്ല എന്നാണ് പല എഴുത്തുകാരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ചിലരുടെ സാന്നിധ്യം പോലും ഐത്തമാണ് ഓരോ ജാതിയും എത്ര അടിവരെ മാറി നിൽക്കണമെന്ന് കൃത്യമായി കണക്ക് കൂട്ടുന്നു നമ്പൂതിരി ബ്രാഹ്മണനിൽ നിന്നും നായർ പതിനാറടി ദൂരവും ഈഴവർ മുപ്പത്തിരണ്ടടി ദൂരവും പുലയൻ അറുപത്തിനാലടി ദൂരവും മാറി നിൽക്കണമായിരുന്നു നായരിൽ നിന്നും ഈഴവൻ പതിനാറടിയും പുലയൻ മുപ്പത്തിരണ്ടടിയും അകന്നു നിൽക്കണം ഈഴവനിൽ നിന്നും പുലിയൻ ആറടിയെങ്കിലും മാറി നിൽക്കണം ഉള്ളാടാ ജാതിക്കാരെ വളരെ ദൂരെ നിന്നും കണ്ടാൽ പോലും ബ്രാഹ്മണർക്ക് അയിത്തമാകുമായിരുന്നു അത്രേ പരസ്പരമുള്ള ഈ ജാതീയ ദൂരത്തിന്റെ പരിധി അല്ലെങ്കിൽ അതിർത്തി ലംഘിച്ച് ആരെങ്കിലും അടുത്തുപോയാൽ ഉയർന്ന ജാതിക്കാരന് അയിത്തമായി പരസ്പരം തൊട്ടുപോയാൽ തൊടിയിലായി ഇതിനും ക്രൂരശിക്ഷയാണ് പലപ്പോഴും കീഴാളർക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നത് പലപ്പോഴും മൃഗങ്ങളെപ്പോലിയാണ് അവർ ജീവിച്ചിരുന്നത് പൊയ്കയിൽ അപ്പച്ചൻ എന്ന കുമാര ഗുരുദേവൻ എഴുതിയിട്ട് വിസർജിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശൗചം ചെയ്യണമെന്ന് പോലും തന്റെ തലമുറയെ പഠിപ്പിക്കേണ്ടി വന്നു എന്ന് ഇങ്ങനെ അടിമകളെ പോലെ കഴിയുന്ന നേരത്ത് അവർക്ക് ആത്മഹത്യ ചെയ്തു എന്ന് അദ്ദേഹം ഒരിടത്ത് ചോദിക്കുന്നുണ്ട് മറ്റു ആചാരങ്ങൾ ഇങ്ങനെയാണ് കീഴ്ജാതിക്കാർക്ക് പശുവിനെ വളർത്താം പക്ഷെ പശുവിനെ കറക്കാനുള്ള സ്വാതന്ത്ര്യമില്ല തൈര് മോര് വെണ്ണ നെയ്യ് ഈ വക സാധനങ്ങൾ ഒന്നും അവർക്ക് ഉപയോഗിക്കാൻ അനുമതിയില്ല പശുവിന് പുല്ലും വൈക്കോലും കൊടുക്കാം പക്ഷേ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നേരെ നായരുടെയോ നമ്പൂതിരടേയോ വീട്ടിൽ പശുവിനെ കൊണ്ട് ചെന്ന് പശു പ്രസവിച്ചാൽ പുലയാണ് പശുവിനെ കറന്ന് പാളുകുടിച്ചവർക്ക് വധ ശിക്ഷ പതിറ്റാണ്ടുകൾ തുടർന്ന നമ്പൂതിരി സംബന്ധം ഒരുതരം ലൈംഗിക രാജകത്വത്തിലേക്കാണ് നായർ സമുദായത്തെ കൊണ്ടുചെന്നെത്തിച്ചത് പി കെ ബാലകൃഷ്ണൻ തന്റെ കേരള ചരിത്രവും ജാതി വ്യവസ്ഥയും എന്ന പുസ്തകത്തിൽ ഇവ ചൂണ്ടിക്കാട്ടുന്നു ഭാര്യമാരുടെ കാര്യം പോകട്ടെ സ്വന്തം ചൂരയിൽ പിറന്ന കുട്ടിയിൽ പോലും യാതൊരു അവകാശവും വന്ന് നായർക്കുണ്ടായിരുന്നില്ല അമ്മ വീട്ടിൽ വളരുന്ന കുട്ടിക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് സഹായിക്കാനോ അല്പം സ്വത്ത് സമ്പാദിച്ച് വെക്കാനോ പോയിട്ട് ഒന്ന് കുളിപ്പിക്കാനോ കളിപ്പാട്ടം വാങ്ങാനോ ഉള്ള അവകാശം പോലും അവർക്കുണ്ടായിരുന്നില്ല കാരണവന്മാർക്ക് ഇഷ്ടക്കേട് ഉണ്ടാക്കുന്നതും ദാമ്പത്യ ജീവിതം അവസാനിക്കാൻ കാരണമായിരുന്നു നീണ്ടുനിന്ന ദാമ്പത്യ ബന്ധങ്ങൾ ആ തലമുറയിൽ നായന്മാർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും ബഹുഭർതൃത്വവും അന്ന് വ്യാപകമായിരുന്നു ഒരാൾ അകത്തുള്ളപ്പോൾ പുറത്ത് ഒരു അടയാളം വയ്ക്കുകയാണ് പതിവ് പെണ്ണിന് പിടിച്ചില്ലെങ്കിൽ പിന്നെ പടിക്ക് പുറത്താണ് മണ്ണാളരെ എന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കാര്യവും ഞെട്ടിക്കുന്നതാണ് ചില ജാതിക്കാരുമായിട്ടുള്ള ലൈംഗിക ബന്ധം ബ്രാഹ്മണർക്ക് ഭ്രഷ്ട വിളിച്ചു വരുത്തുന്നതാണ് പക്ഷേ ശൂദ്രസ്ത്രീ വേശിയാണ് എങ്കിൽ ബ്രാഹ്മണർക്ക് ബന്ധം വിലക്കിയിട്ടില്ല ആ സാഹചര്യത്തിൽ ഇത്തരം മണ്ണാളരെ കൊണ്ടും മറ്റ് രണ്ട് ശൂദ്രരെ കൊണ്ടും ശാരീരിക ബന്ധം നടത്തിച്ച് സ്ത്രീ വേശിയായി എന്ന് ഉറപ്പിച്ചതിനു ശേഷം അഭി നമ്പൂതിരിമാർ സമതത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് പോലും പുസ്തകങ്ങളിൽ പറയുന്നു നായന്മാരുടെ പ്രധാന ജോലി യുദ്ധം ചെയ്യലായിരുന്നു പത്ത് നാൽപ്പത് നാട്ടുരാജ്യങ്ങളും പ്രമാണിമാരുമായി എപ്പോഴും എന്തെങ്കിലും ശണ്ടകളുണ്ടാകും എന്നാൽ ഇന്നത്തെ പട്ടാളത്തിൻ്റെ യുദ്ധം പോലുള്ളതല്ല എന്ന് ഒരു ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവരെ പോലെ രാവിലെ കുളിച്ചൊരുങ്ങി വന്ന ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ഒക്കെ എടുത്ത് വൈകിട്ട് അവസാനിക്കുന്ന ഒരു ഡ്രില്ല് പോലത്തെ യുദ്ധമായിരുന്നു അതെന്ന് പി കെ ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നായർ പടയാളികൾക്ക് വെറും ഉപജീവനം മാത്രമായിരുന്നു ഈ യുദ്ധങ്ങൾ അന്ന് പിൽക്കാലത്ത് കൊട്ടിഘോഷിക്കപ്പെട്ട പോലെ വലിയ സൈന്യങ്ങൾ ഒന്നും ഇല്ലായിരുന്നുവെന്നും നാടുവാഴിക്ക് പോലും ഒരു തോർത്തുമുണ്ടും ഒരു മേൽമുണ്ടും ഒരു ചെറിയ വീടും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും പി കെ ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നൂറു വർഷം മുൻപ് വരെയുള്ള കേരളത്തിൽ വധശിക്ഷ സർവ്വസാധാരണമായിരുന്നു കളവ് തൊട്ട് ഗോമാംസം ഭക്ഷിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾക്ക് വധശിക്ഷയായിരുന്നു പരിഹാരം ഇത് നടപ്പിലാക്കാൻ നാട്ടു ജമ്മിമാർക്ക് വരെ അവകാശവും ഉണ്ടായിരുന്നു തല എന്ന് ശിക്ഷയായി വെട്ടിക്കളഞ്ഞിരുന്നത് വിരൽ തൊട്ട് കൈവരെ ഏത് അവയവവും നഷ്ടപ്പെടാം കൂടാതെ അടി തടവ് നാടുകടത്തൽ പിഴ എന്നിങ്ങനെ ശിക്ഷകൾ വേറെയും കുറ്റവിചാരണ തന്നെ പത്തൊൻപതാം നൂറ്റാണ്ടിലും അതിക്രൂരമായിരുന്നു ഇന്ന് പല കാര്യത്തിലും കേരളം ലോകമാതൃകയാണ് എന്ന് പറയാം പൊതുജനാരോഗ്യം സാക്ഷരത ശിശുമരണ നിരക്ക് തടയൽ സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ പല കണക്കുകളിലും കേരളം മുന്നിട്ട് നിൽക്കുന്നു വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച നാട് ഏതാനും ദശകങ്ങൾക്കുള്ളിൽ എങ്ങനെയാണ് ഇങ്ങനെ മാറിയത് ഈ മാറ്റത്തിന്റെ കാരണം റോബിൻ ജഫ്രിയെ പോലുള്ള കേരളത്തെ നന്നായി പഠിച്ച ഒരു പണ്ഡിതനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം വിദ്യാഭ്യാസം പുരോഗതിയും സാമൂഹ്യ എന്നായിരുന്നു മറുപടി കേരളത്തെ മാറ്റിമറിച്ച വിദ്യാഭ്യാസ വിപ്ലവത്തിന് നാം നന്ദി പറയേണ്ടത് മിഷണറി പ്രവർത്തകർക്കാണ് അവർ തുടങ്ങിയ പള്ളിക്കൂടങ്ങളും അച്ചടി വിപ്ലവവും കേരളത്തെ ശരിക്കും മാറ്റിമറിക്കുകയായിരുന്നു ഇവിടുത്തെ സർക്കാർ സ്കൂളുകളിൽ ഈഴവർ അടക്കമുള്ളവരുടെ കുട്ടികൾക്ക് സവർണർ പ്രവേശനം നിഷേധിച്ചപ്പോൾ ബെഞ്ചമിൻ ബെയ്ലിയുടെ ഭാര്യ എലിസബത്ത് ബെയ്ലി അവർക്കായി പള്ളിക്കൂടങ്ങൾ തുറന്നത് മറക്കാൻ കഴിയില്ല വസൂരി വന്നാൽ വാഴയിലിൽ പൊതിഞ്ഞ് കളയുന്ന രീതി മാറ്റിയതും മിഷണറി മേരി ബാസ്ലിയെ പോലുള്ള ആരോഗ്യ പ്രവർത്തകരാണ് അതുപോലെ ഡോക്ടർ ഹെമൻകുണ്ടട്ടും അയ്യൻകാളിയും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും പോയ്കെയിൽ അപ്പച്ചനും തൊട്ട് വി ടി ഭട്ടത്രിപ്പാടും ഇ എം എസ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും മന്നത്ത് പത്മനാഭനും അടക്കമുള്ള എത്രയോ പേർ അതോടൊപ്പം മതേതരത്വവും അവസര സമത്വവും ഉറപ്പു വരുത്തുന്ന ഒരു ഭരണഘടനയും ലോകമെമ്പാടുമുള്ള ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യയുടെയും വീടിയേറ്റങ്ങൾ കേരളത്തിലുമുണ്ടായി ഉദാഹരണമായി പൊതുഗതാഗതം വന്നാൽ പിന്നെ ആയിത്തക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ അല്ലാതെ കേരളീയ നവോത്ഥാനം എന്ന് നാം പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല ഒരു പാർട്ടിക്കോ വ്യക്തിക്കോ പ്രസ്ഥാനത്തിനോ ആയി അതിന്റെ നേട്ടം പരിമിതപ്പെടുത്താനും കഴിയില്ല